അനൂസ് ഫ്യൂഷൻ കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റവ ഹൽവയുമായിട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാനും പറ്റും, അതുപോലെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. റവ ഹൽവ തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കാഷ്യൂനട്ട്സും കുറച്ച് മുന്തിരിയുമാണ്. ഇത് നെയ്ക്കാതിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമുക്കെടുക്കാം. ഇത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നെയ്ക്കകത്തുനിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ ഞാൻ ഒരു കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒരു കപ്പ് റവയും ഒരു കപ്പ് നെയ്യും ഒരു കപ്പ് ഷുഗറുമാണ് നമ്മുടെ റവ ഹൽവ തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഈ നെയ്ക്കകത്ത് നന്നായിട്ട് റവയൊന്ന് നല്ല മൂപ്പിച്ചെടുക്കണം. അപ്പം നെയ്യ് ഒരു കപ്പെന്നുള്ളത് ഒന്നര കപ്പായാലും ഒരു പ്രോബ്ലവുമില്ല, വളരെ ടേസ്റ്റി ആവത്തേ ഉള്ളൂ. ഈ നെയ്ക്കകത്ത് റവ കിടന്ന് വേവുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ഹൽവയ്ക്കും ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നെയ്യ് നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളമാണ് ചേർക്കുന്നത്. അത് ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഒന്നര കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിനകത്തിട്ട് നമുക്കൊന്നുകൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാര്യം ഇല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. അപ്പോൾ നല്ലതായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഷുഗർ തന്നെയാണ്. ഇത് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പഞ്ചസാര നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. അപ്പോഴത്തേക്ക് ഈ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി ഈ റവയ്ക്കകത്തൊക്കെ ഒന്ന് നല്ല മധുരം പിടിക്കും. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, എന്തായെന്ന് നോക്കാം. അപ്പോൾ ഈ ഷുഗർ നല്ല സിറപ്പായിട്ടുണ്ട്. അപ്പോൾ ആ ഷുഗർ സിറപ്പിൽ കിടന്ന് നമ്മുടെ റവ നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ റവ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് പാലെന്ന് പറയുമ്പം ഏകദേശം 4 ടേബിൾ സ്പൂൺ പാലുണ്ട്. ഇനി ഇതിലേക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു യെല്ലോ ഫുഡ് കളറ് 1 ടീസ്പൂൺ ഈ പാലിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഒരു നിർബന്ധമില്ല. കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ കളറ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതും കൂടി നമുക്ക് ഈ റവയിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇളക്കി നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി നമുക്ക് എടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ കിട്ടേണ്ടത് അപ്പോൾ ആ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഈ ടിന്നിലേക്ക് നമുക്ക് അല്പം നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. അപ്പോൾ അതൊന്ന് നെയ്യ് നല്ലതായിട്ടൊന്ന് തേച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നൊന്നായിട്ട് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന റവ ഹൽവ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ ഇതിലേക്ക് റവ ഹൽവയെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കും കുറച്ച് കാഷ്യൂനട്ട്സൊക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നല്ല പോലെ ഒരു ഷേപ്പിൽ അമുക്കി അങ്ങ് വെക്കാം. ഇതൊരു ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മളിത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ ഈ ടിന്നിലോട്ട് ഇതെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ടും കുറച്ച് കാഷ്യൂനട്ട്സൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഇരുന്ന് തണുക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വീറ്റ് റെസിപ്പിയായ റവ ഹൽവ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്നാണ് നമ്മൾ തയ്യാറാക്കിയത്. നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതിയാവും. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം ആ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും ഓൾ പ്രസ് ചെയ്യാനും ആരും മറക്കരുത്. ഇനിയും ഞാൻ പുതിയ വീഡിയോസുമായി വീണ്ടും വരും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.